നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെടുമ്പാശ്ശേരി വഴിയുള്ള സ്വർണ്ണക്കടത്തിന് അറസ്റ്റിലായ ഫയാസിന് മുഖ്യമന്ത്രിയുടെ മുൻ സ്റ്റാഫ് അംഗവുമായി അടുത്ത ബന്ധം. ടെലിഫോൺ കോൾ രേഖകൾ കസ്റ്റംസിന്. മുഖ്യമന്ത്രിയുടെ സ്വഭാവമാണോ സ്റ്റാഫിന് പകർന്നു കിട്ടിയതെന്ന് പരിശോധിക്കണമെന്ന് പിണറായി വിജയൻ. വിവാഹപ്രായ വിവാദം കൊഴുക്കുന്നു. പിണറായിക്കും ബി ജെ പിക്കും ഒരേ സ്വരമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ. വിവാഹപ്രായവും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധമില്ലെന്ന് പി കെ അബ്ദുറബ്. പരസ്യ പ്രസ്താവനയ്ക്ക് ലീഗിന്റെ വിലക്ക്. കെ എസ് ആർ ടി സിക്ക് റെക്കോർഡ് കളക്ഷൻ. രണ്ട് ദിവസത്തിനിടെ വരുമാനം 10 കോടി കവിഞ്ഞു. ഡീസൽ പ്രതിസന്ധി പരിഹരിക്കാൻ സിവിൽ സപ്ലൈസ് പമ്പുകളിൽ നിന്ന് ഇന്ധനം അടിച്ചു തുടങ്ങി. സംസ്ഥാനത്ത് മദ്യ ഉപഭോഗം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി കെ ബാബു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കുടിയല്ല ജീവിതം പരമ്പര ശുഭകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നും എക്സൈസ് മന്ത്രി. ആദിവാസി ഊരുകളിൽ ശിശുമരണം തടയാനുള്ള ജനനി ജന്മരക്ഷാ പദ്ധതി തുടക്കത്തിൽ തന്നെ പാളുന്നു. ഗർഭിണികൾക്ക് പ്രതിമാസം 1000 രൂപ പോഷകാഹാരത്തിന് നൽകുമെന്ന പ്രഖ്യാപനം നടപ്പായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. കെനിയയിലെ നൈറോബിയിൽ ആക്രമണം നടത്തിയ 3 തീവ്രവാദികളെ വധിച്ചു. ബന്ദികളാക്കിയവരെ രക്ഷപ്പെടുത്തി. വ്യാപാര സമുച്ചയത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കെനിയൻ സൈന്യത്തിന്. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ മാഹി സ്വദേശി ഫയാസിന് ഉന്നത ബന്ധങ്ങൾ. മുഖ്യമന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ജിക്കുമോനുമായി ഫയാസിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ കസ്റ്റംസിന് ലഭിച്ചു. കള്ളക്കടത്തിന് പിന്നിലെ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് സിബിഐയും പ്രാഥമിക അന്വേഷണം തുടങ്ങി. ദുബായിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നാണ് ഫയാസിനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തത്. സ്ത്രീകളെ മറിയാക്കി നെടുമ്പാശ്ശേരി വഴി നടത്തിയ സ്വർണ്ണക്കടത്തിലെ പ്രധാന ഇടനിലക്കാരൻ ഇയാളായിരുന്നെന്ന് വ്യക്തമായിരുന്നു. കൊച്ചിയിലെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഉന്നത ബന്ധങ്ങൾ പുറത്തുവന്നത്. ഫയാസിന്റെ കോൾ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ജിക്കുമോന്റെ നമ്പർ കണ്ടത്. ഇവർ തമ്മിൽ നിരവധി തവണ ഫോണിൽ വിളിച്ചിട്ടുമുണ്ട്. ജിക്കുമോന്റെ ദുബായ് യാത്രയ്ക്കൊപ്പം ഫയാസും ഉണ്ടായിരുന്നു. ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. ജിക്കുമോൻ അയച്ച ചില കമന്റുകൾ ഇവർ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോഴുള്ള മറ്റൊരുന്നതിനുമായും ഫയാസിന് ബന്ധമുണ്ടെന്ന സൂചനകളുണ്ട്. മന്ത്രിമാരടക്കമുള്ളവരുമായി തനിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും അറസ്റ്റ് ചെയ്താൽ നടപടിയെടുപ്പിക്കുമെന്നും ചോദ്യം ചെയ്യൽ വേളയിൽ ഇയാൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഒരു കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സഹായവും കള്ളക്കടത്തിനുണ്ടായിരുന്നതായി ഫയാസ് മൊഴി നൽകിയിട്ടുണ്ട്. സ്വർണവുമായി വന്ന സ്ത്രീകളെ ഗ്രീൻ ചാനലിലൂടെ കടത്തിവിട്ടത് ഈ ഉദ്യോഗസ്ഥനായിരുന്നു. ഇതേക്കുറിച്ച് സിബിഐ പ്രാഥമിക അന്വേഷണം തുടങ്ങി. നെടുമ്പാശ്ശേരി വഴി മാത്രമല്ല കരിപ്പൂർ ചെന്നൈ വിമാനത്താവളങ്ങൾ വഴിയും പ്രതികൾ കള്ളക്കടത്ത് നടത്തി. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. എല്ലാ ദുർവൃത്തർക്കും കടന്നു ചെല്ലാവുന്ന ഓഫീസായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ സ്വഭാവമാണോ സ്റ്റാഫ് അംഗങ്ങൾക്ക് പകർന്നു കിട്ടിയതെന്ന് പരിശോധിക്കണമെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. എല്ലാ കുളിർദായ്മകൾക്കും കൂട്ടുനിൽക്കുന്ന ഓഫീസായി എങ്ങനെ മാറി? തന്നെ കണ്ട് മാതൃകയാക്കുന്ന നില ഓഫീസിലുള്ളവർക്കുണ്ടായോ എന്നതും ഉമ്മൻചാണ്ടി പരിശോധിക്കേണ്ടതാണ്. അതെ, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇത്തരം ഒരു അവസ്ഥ എങ്ങനെ വന്നു ചേരുന്നു? അത് മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ വരില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് സോളാർ കേസിൽ നമ്മൾ കണ്ടത്. ഇതിന്റെ കാര്യങ്ങൾ ഇനി കൂടുതൽ പുറത്തു വരേണ്ടതായിട്ടായിരിക്കും ഇരിക്കുന്നത്. 2012 നബീൽ അബൂബക്കർ എന്ന ആളിനെതിരെയുള്ള പരാതിയുമായി ഫയാസ് കൊച്ചി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലെത്തി തന്നെ കണ്ടിട്ടുണ്ടെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എസ് പി സുനിൽ ജേക്കബ്. ഇതിനിടയിൽ ബൈക്ക് കണ്ട കൗതുകത്തിൽ അതിൽ കയറിയതാണെന്നും മറ്റ് ബന്ധങ്ങളോ പരിചയമോ ഫയാസുമായി തനിക്കില്ലെന്നും സുനിൽ ജേക്കബ് പറഞ്ഞു. കാർ മോഷ്ടാവായി തുടങ്ങി കോടികൾ ആസ്തിയുള്ള ധനാഢ്യനായി മാറിയ ഫയാസിന്റെ വളർച്ച അമ്പരപ്പിക്കുന്നതാണ്. മാഹിയിലും വടകരയിലും 2 കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. ഒരു ബസ് ഡ്രൈവറായിരുന്നു ഫയാസിന്റെ അച്ഛൻ. വടകര താഴെയങ്ങാടിയിൽ ഫായിസ് എന്ന ഫയാസ് നിർമ്മിക്കുന്ന വീടാണിത്. 2 കോടിയിലേറെയാണ് എസ്റ്റിമേറ്റ്. മാഹി സ്വദേശിയായ ഫയാസ് ഭാര്യ വീടിനോട് ചേർന്നാണ് ഈ വലിയ വീട് പണിയുന്നത്. നാട്ടിലെത്തിയാൽ 70 ലക്ഷത്തിലേറെ രൂപ വിലയുള്ള കാറിലാണ് സഞ്ചാരം. 97 ഹരിയാനയിൽ നിന്ന് കാർ മോഷ്ടിച്ചു കൊണ്ടുവന്ന് മാഹിയിൽ വിൽപ്പന ചെയ്ത കേസിൽ പ്രതിയാണ് ഇയാൾ. കാസർഗോഡ് സ്വദേശി നികുതി വെട്ടിച്ച് ആഡംബര കാർ ഇറക്കുമതി ചെയ്തത് ഫയാസുമായി ബന്ധപ്പെട്ട കണികൾക്ക് വേണ്ടിയായിരുന്നു. വടകരയിൽ എം ആർ ബേക്കറി എന്ന സ്ഥാപനം തുടങ്ങി നിക്ഷേപകരെ പറ്റിച്ച കേസിലും ഫയാസ് പ്രതിയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞ് വടകര സ്വദേശിയിൽ നിന്നും ഇയാൾ വൻതുക തട്ടിയതായും കേസുണ്ടായിരുന്നു. വടകരയിലും തലശ്ശേരിയിലും ഉന്നത പോലീസ് ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇയാൾ പല കാര്യങ്ങളും സാധിച്ചിരുന്നു. ചെന്നൈയിൽ ഇയാളും സഹോദരങ്ങളും ചേർന്ന് സമീപകാലത്ത് 6 വൻകിട റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയതായി സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ ചെന്നൈ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇയാൾ പ്രവർത്തിക്കുന്നത്. 1.5 മുതൽ 2 കോടി രൂപ വരെ മുടക്കിയാണ് ഓരോ റെസ്റ്റോറൻറ്റും ഒരുക്കിയത്.
വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ നിന്നല്ല ഇയാളുടെ വരവ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ വരുമാന സ്രോതസ്സിനെക്കുറിച്ച് നാട്ടുകാർക്കും പരിചയക്കാർക്കും പല സംശയങ്ങളുമുണ്ട്. രാഷ്ട്രീയക്കാർക്കും കൈയയച്ച് സംഭാവന നൽകി ഉണ്ടാക്കിയ ബന്ധങ്ങളും ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് സീറ്റിൽ നോട്ടമിട്ട മുസ്ലിം ലീഗ്. എന്നാൽ ഈ ആവശ്യം ഇപ്പോഴേ പരസ്യമായി ഉന്നയിക്കില്ല. വിവാഹപ്രായം 16 വിഷയത്തിലും പരസ്യ പ്രസ്താവനയ്ക്കും പാർട്ടിയിൽ വിലക്കേർപ്പെടുത്തി. 3 സീറ്റ് എന്ന ലീഗ് നീക്കത്തിനെതിരെ കെ മുരളീധരൻ രംഗത്ത് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് 3 സീറ്റ് കൂടി വേണം. മലപ്പുറം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്ന വയനാട് സീറ്റിലാണ് കണ്ണ്. 3 സീറ്റ് നോട്ടമിട്ടാണ് പാർട്ടി നീക്കമെന്ന് നേതാക്കളുടെ പ്രസ്താവനകളിൽ വ്യക്തം. കോൺഗ്രസ് അധ്യക്ഷയെ കാണുമ്പോൾ ഈ ആവശ്യവും ഉയരും. എന്നാൽ സമയമാകുമ്പോൾ എല്ലാം പരസ്യമാക്കാം എന്നതാണ് നേതൃത്വത്തിന്റെ നിലപാട്. അതൊക്കെ അതിന്റെ സമയത്തെടുക്കേണ്ട അജണ്ടകളാണ്. ഞങ്ങളുടെ പാർട്ടി കൺവെൻഷനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 ആവശ്യത്തിലും ലീഗ് നിലപാട് ഇതുതന്നെ. ശരീരത്തിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടത് പ്രധാനമാണെങ്കിലും സമയം ഇതല്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഈ സാഹചര്യത്തിലാണ് പരസ്യ പ്രസ്താവനയ്ക്ക് വിലക്ക്. വിദ്യാഭ്യാസം വിവാഹപ്രായം തമ്മിലൊരു ബന്ധമില്ല. നേതൃത്വം എന്ത് പറയണോ അത് അവിടെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ വയനാട്ടിൽ നോട്ടമിട്ടുള്ള ലീഗ് നീക്കത്തിനെതിരെ മുന്നറിയിപ്പുമായി കെ മുരളീധരൻ രംഗത്തെത്തി. യാഥാർത്ഥ്യം വിസ്മരിച്ചുള്ള അവകാശവാദങ്ങൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. വയനാട് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്. ഞങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട്. പക്ഷേ ആ വിട്ടുവീഴ്ചകൾ ദൗർബല്യമായിട്ട് ആരും കണക്കാക്കരുത്. കേരള കോൺഗ്രസ് എമ്മിനും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ ഇടുക്കിയിൽ നോട്ടമുണ്ട്. സോഷ്യലിസ്റ്റ് ജനതയ്ക്ക് കോൺഗ്രസിന്റെ കയ്യിലുള്ള വടകരയോ വയനാടോ വേണം. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ KSRTC റെക്കോർഡ് കളക്ഷൻ. 10 കോടി രൂപയാണ് 2 സർവീസ് കൊണ്ട് KSRTC സമാഹരിച്ചത്. ഇന്ധന പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ സപ്ലൈകോ പമ്പുകളിൽ നിന്ന് KSRTC ബസ്സുകൾ ഡീസൽ അടിച്ചു തുടങ്ങി. ഓണാവധി കഴിഞ്ഞ 2 KSRTCയുടെ വരുമാനത്തിൽ റെക്കോർഡ് വർധന. തിങ്കളാഴ്ച നിരത്തിലിറക്കിയത് 5,306 ബസ്സുകൾ. 5,176 ഷെഡ്യൂളുകളിൽ നിന്നായി 6,585,793 രൂപ കളക്ഷൻ. ഞായറാഴ്ച 4,791 സർവീസുകൾ. കിട്ടിയത് 4.25 കോടി രൂപ. 2 ഫലത്തിൽ 10 കോടി രൂപ വരുമാനം. ഇന്ധന പ്രതിസന്ധിക്കും താൽക്കാലിക പരിഹാരമായി KSRTC ബസ്സുകൾ സപ്ലൈകോ പമ്പുകളിൽ നിന്ന് ഡീസൽ അടിച്ചു തുടങ്ങി. രാവിലെ 4 മുതൽ 7 വരെയാണ് ബസ്സുകളിൽ ഇന്ധനം നിറയ്ക്കുന്നത്. 20 സപ്ലൈകോ പമ്പുകളെയാണ് ആദ്യഘട്ടത്തിൽ KSRTC ആശ്രയിക്കുന്നത്. സർവീസ് തുടങ്ങുന്നതിനു മുൻപും ശേഷവും ഇന്ധനം നിറയ്ക്കുന്ന വിധത്തിലാണ് ക്രമീകരണം. അതാത് ഡിപ്പോകളിൽ നിന്ന് പണം നൽകും. പാർക്കിംഗ് സൗകര്യം, തിരക്കുകുറവ്, ഡിപ്പോകളിൽ നിന്നുള്ള ദൂരം എന്നിവ കണക്കിലെടുത്ത് സ്വകാര്യ പമ്പുകളുടെ പട്ടിക KSRTC തയ്യാറാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് വ്യാഴാഴ്ച മുതൽ സ്വകാര്യ പമ്പുകളെയും ആശ്രയിക്കുമെന്നാണ് വിവരം. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ പോഷകാഹാരക്കുറവ് മൂലമുള്ള ശിശുമരണം തടയാൻ സർക്കാർ കൊണ്ടുവന്ന ജനനി ജന്മരക്ഷാ പദ്ധതി തുടക്കത്തിൽ തന്നെ പാളുന്നു. 3 ഗർഭിണികളായവർക്ക് പ്രതിമാസം 1,000 രൂപ പോഷകാഹാരത്തിനായി നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. പക്ഷേ പദ്ധതി പ്രഖ്യാപിച്ച 4 അപേക്ഷിച്ചവർക്ക് ഒരു തുകയും കിട്ടിയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. അട്ടപ്പാടി അടക്കമുള്ള ആദിവാസി ഊരുകളിൽ പോഷകാഹാരം ലഭിക്കാതെ ആദിവാസി കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത് തുടർക്കഥയായപ്പോഴായിരുന്നു സംസ്ഥാന സർക്കാർ ജനനി ജന്മരക്ഷാ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇനി പോഷകാഹാരം കിട്ടാതെ ഒരു ആദിവാസി കുഞ്ഞും മരിച്ചു വീഴരുതെന്നായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ 1 സർക്കാർ ഇറക്കിയ ഉത്തരവിൻ്റെ പകർപ്പാണിത്. ഈ ഉത്തരവിൽ പറയുന്നത് 3 ഗർഭിണിയായ ആദിവാസി അമ്മമാർക്ക് പ്രതിമാസം 1,000 രൂപ നിരക്കിൽ 12 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ നിന്ന് നൽകുമെന്നാണ്. പോഷകാഹാരം വാങ്ങി കഴിക്കുന്നതിനായിരുന്നു ഈ തുക വിനിയോഗിക്കേണ്ടത്. ഇതുവഴി ശിശുമരണം തടയാമെന്നും സർക്കാർ കണക്കുകൂട്ടി. അപേക്ഷ ലഭിക്കുമ്പോൾ തന്നെ ആദ്യ ഗഡു നൽകണമെന്നും പ്രത്യേകം നിഷ്കർഷിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് അംഗനവാടി അമ്മയോട് പറഞ്ഞ് ഇങ്ങനെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നുള്ള രീതി നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി കിട്ടുമെന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയാം, കിട്ടിയെന്ന് പറയാം. അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അത് എപ്പം പോലും എനിക്കറിയില്ല. പിന്നെ അംഗൻവാടിയിൽ നിന്ന് കുറേ ചുപ്മാവിന് പൊടി മാത്രം കിട്ടുന്നുള്ളൂ, വേറെ ഒരു കാര്യം കിട്ടുന്നില്ല. ഈ കാര്യങ്ങൾ തിരക്കി ഞങ്ങൾ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിലേക്ക് പോയി. അവിടെ നിന്ന് ലഭിച്ച മറുപടി ഇതാണ്. ചില ഓഫീസർമാരാകട്ടെ ആധാർ കാർഡ് വേണം, ATM കാർഡ് വേണം എന്നൊക്കെ പറഞ്ഞ് ആദിവാസികളെ വട്ടം കറക്കുന്നു. ചിലർ അപേക്ഷ വാങ്ങിച്ചു വെക്കും, പണം എപ്പോൾ ലഭിക്കുമെന്ന് യാതൊരു അറിയിപ്പ് നൽകുന്നില്ല. ശിശുമരണം തടയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ ഈ പണം എത്രയും വേഗം ലഭ്യമാക്കണം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ JS സാജനൊപ്പം NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.
ജനനി ജന്മരക്ഷാ പദ്ധതി പ്രകാരം ആദിവാസി അമ്മമാർക്ക് നൽകേണ്ട തുക എത്രയും വേഗം ലഭ്യമാക്കാൻ മന്ത്രി പി കെ ജയലക്ഷ്മി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഏഷ്യനെറ്റ് ന്യൂസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അപേക്ഷ ക്രോഡീകരിക്കുന്നതിലെ കാലതാമസമാണ് പണം നൽകാതിരുന്നതിന് കാരണം. മുൻകാല പ്രാബല്യത്തോടെ മുഴുവൻ പേർക്കും തുക നൽകുമെന്നും മന്ത്രി അറിയിച്ചു. രണ്ടുപേരെ മാത്രം പാമുലിൻ കേസിൽ നിന്ന് ഒഴിവാക്കാനാകില്ലെന്ന് വിജിലൻസിന് നിയമോപദേശം. ജിജി തോംസനെയും പി ജെ തോമസിനെയും കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള സർക്കാർ നീക്കത്തിന് ഇത് തിരിച്ചടിയായിരിക്കുകയാണ്. ഈ മാസം 15 ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ജിജി തോംസനെയും പി ജെ തോമസിനെയും പാമോലിൻ കേസിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത്. ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം ഇത് നടപ്പാക്കാൻ സർക്കാർ എ ജിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ നീക്കങ്ങൾക്കിടെയാണ് വിജിലൻസിന് ഇപ്പോൾ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. രണ്ട് പ്രതികളെ മാത്രം ഒഴിവാക്കുന്നത് ശരിയല്ല. കേസ് അപ്പാടെ പിൻവലിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് വിജിലൻസിനുള്ള നിയമോപദേശം. വിജിലൻസിന് കിട്ടിയ നിയമോപദേശം ആഭ്യന്തര നിയമവകുപ്പുകൾ പരിശോധിച്ച് അടുത്ത മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്കായി വയ്ക്കും. ഇതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് വീണ്ടും താണു. 2451.58 അടിയാണ് ഇന്നത്തെ ജലനിരപ്പ്. എന്നാൽ തുലാവർഷം കണക്കിലെടുത്ത് ഇപ്പോഴേ അണക്കെട്ട് തുറന്നു വിടണമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. 2401.70 വരെ ഉയർന്നിരുന്ന ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2401.58 അടിയിലേക്കാണ് ഇപ്പോൾ താണിരിക്കുന്നത്. ജലസംഭരണിയുടെ വൃഷ്ടിപ്രദേശത്ത് 2 ദിവസമായി മഴ പെയ്യുന്നതേയില്ല. ഒഴുകിയെത്തുന്ന വെള്ളത്തിലും കൂടുതൽ വൈദ്യുതോൽപാദനത്തിന് ഉപയോഗിക്കുന്നതിനാലാണ് ജലനിരപ്പ് താഴ്ന്നത്. ഇന്നലെ 14 ദശലക്ഷം യൂണിറ്റുള്ള വെള്ളം ഒഴുകിയെത്തിയപ്പോൾ 18 ദശലക്ഷം യൂണിറ്റുള്ള വെള്ളമാണ് ഉപയോഗിച്ചത്. ഇങ്ങനെ ഒട്ടും പാഴാക്കാതെ ജലനിരപ്പ് താഴ്ത്തിക്കൊണ്ടുവരാനാണ് വൈദ്യുതി ബോർഡ് ശ്രമിക്കുന്നത്. എന്നാൽ തുലാവർഷം കണക്കിലെടുത്ത് അണക്കെട്ടിപ്പുഴയെ നേരിയ തോതിലെങ്കിലും തുറന്നുവിട്ട് ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തണമെന്നാണ് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റും ആവശ്യപ്പെട്ടത്. പെട്ടെന്ന് വെള്ളം പൊങ്ങി കൂടുതലായി തുറന്നുവിട്ടാൽ കർഷകർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ കുറയ്ക്കാനിത് സഹായിക്കുമെന്നാണ് കാരണമായി പറഞ്ഞത്. എന്നാൽ പുഴ കയ്യേറ്റക്കാരുടെ സമ്മർദ്ദമാണ് ഈ ആവശ്യത്തിന് പിന്നിലെന്നാണ് ആരോപണമുയരുന്നത്. വെള്ളം പാഴായി ഒഴുക്കിവിടുന്നത് കോടികളുടെ നഷ്ടമുണ്ടാക്കുമെന്നതിനാൽ KSE ബോർഡ് ഉദ്യോഗസ്ഥർ എതിർത്തിട്ടുണ്ടെങ്കിലും അണക്കെട്ട് തുറന്നുവിടണമെന്ന നിവേദനവുമായി സർക്കാരിനെ സമീപിക്കാനാണ് യോഗത്തിന്റെ തീരുമാനം. ഇടുക്കിയിൽ നിന്നും KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.